ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്കൊരു ലവ് സ്റ്റോറി ആയാലോ. 2018 പുറത്തിറങ്ങിയ ഓൺ യുവർ വെഡിങ് ഡേ എന്ന് പറയുന്ന ഒരു കിഡിലൻ ലവ് സ്റ്റോറി. ആവശ്യത്തിന് എൻ്റർടൈൻമെൻറ്റും നല്ല രീതിയിൽ ഫണ്ണും വളരെ മനോഹരമായിട്ടുള്ള ഒരു കിഡിലൻ, നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കാൻ സാധ്യത വരെയുള്ള ഒരു കിഡിലൻ ലവ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് റോൾ ദി വീഡിയോ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകൻ റമ്മി കളിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കളിയിലേക്ക് അവൻ വിജയിച്ചിട്ട് അവൻ്റെ നായികയെ അവൻ ഇങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അതവനൊരു സ്വപ്നം കണ്ടതായിരുന്നു. അവനൊരു ബാറ്റിനെയാണ് ഉമ്മ വെക്കാൻ പോയത്. അവനൊരു കോച്ചാണ്. അവനങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം കണ്ടതാണ്, ഒരു പകൽ സ്വപ്നം കണ്ടതാണ്. അപ്പോൾ അവൻ്റെ സ്റ്റുഡൻസൊക്കെ അവനെ കളിയാക്കും. അങ്ങനെ അതും കണ്ട് തമാശയൊക്കെ ആയിട്ട് പറഞ്ഞ് ചിരിച്ചിട്ട് അവൻ അവൻ്റെ ഓഫീസിൽ പോയിട്ടിരിക്കുമ്പം അവിടെ ഒരു ലെറ്റർ കാണും, ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്. അവൻ്റെ നായിക അവൻ്റെ അവളുടെ കല്യാണത്തിന് അവൻ അയച്ച ഇൻവിറ്റേഷൻ കാർഡാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ ചെറിയ കണ്ണീരോടെ അവൻ ബാക്കിയുള്ള അവൻ്റെ പഴയ കാലങ്ങൾ ഓർക്കുവാണ്. ഇനി നമ്മുടെ പഴയ കാലം, അവൻ ഏതോ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് നല്ല രീതിയിൽ തല്ലുണ്ടാക്കുവാണ്. അങ്ങനെ പ്രിൻസിപ്പാൾ പിടിച്ചിട്ട് അവൻ്റെ ചന്തിക്ക് നല്ല രീതിയിൽ പിടവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നായികയുടെ എൻട്രി. നായികയെ വന്നുകൊണ്ടിരിക്കുമ്പം അടികൊള്ളുന്ന വേദനയിലും അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ നായികയുടെ കണ്ണിലോട്ട് തന്നെ അവനിങ്ങനെ നോക്കി വെള്ളമിറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നായികയും ചെറുതായിട്ട് അവനിങ്ങനെ നോക്കുന്നുണ്ട്. അവൻ എന്തോ ഇതുവരെ കാണാത്തൊരു സുന്ദരിയെ കണ്ട പോലെയാണ് അവൻ്റെ നോട്ടം. അടികൊള്ളുന്ന അവനൊരു പ്രശ്നമല്ല. അങ്ങനെ പ്രിൻസിപ്പൾ അവിടുന്ന് പോയി. ആ ഒരു തല്ലു കൊടുത്തുകൊണ്ടിരുന്ന സാർ അവിടുന്ന് പോയി. അവൻ ആ കുണ്ടിയും വെച്ച് തന്നെ പൊക്കിക്കൊണ്ട് പതുക്കെ അവളുടെ അടുത്ത് ഇങ്ങനെ എഞ്ഞെഞ്ഞെഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ അവിടെ വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പേര്? നീ ഏത് ബാച്ചിലാണ് പഠിക്കുന്നത്? എന്താ പറയുക, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ പറയുന്നത്, എടാ മോനെ, നിൻ്റെ പാൻറ് കീറിയിരിക്കുവാന്ന്. അവനാകെ ചമ്മി അവിഞ്ഞു ഉണങ്ങി ഒരു പരിവായി പോവും. അയ്യോ എന്നും പറഞ്ഞവൻ പെട്ടെന്ന് തന്നെ പിറകിലോട്ട് പൊക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സീൻ കൂടെ കഴിയുവാണ്. അതിനുശേഷം നായിക നായികയെ കാണിക്കുന്നു. നായികയാണെങ്കിൽ ഒരു കോളേജ് മാറി വന്നുകൊണ്ട് തന്നെ അവൾക്ക് അത്ര ഒരു ഇവിടെയൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നായികയെ നമ്മുടെ നായിക കാണുവാണ്. നായിക ചോദിക്കും നായകനോട്, എടാ നീ ഇവിടെ ഫസ്റ്റ് ഇയർ തന്നെയല്ലേ, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്ന് ക്ലാസ് കട്ടിട്ട് പുറത്തോട്ട് പോയാലോ. അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി, പിന്നെ ഞാൻ റെഡിയാണ് എന്നും പറഞ്ഞ് ആ ഒരു മതിൽ ചാടിയിട്ട് പോവാണ്. സെൻട്രൽ ജയിൽ പോലും കാണില്ല ഇത്ര വലിയ മതിൽ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പുറത്തു പോയിട്ട് അവിടുന്ന് ലാവിഷായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കുമ്പം ഇവൻ ഭയങ്കര വെയിറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ, ഞാൻ പൈസ കൊടുത്തോളാം, നിനക്ക് എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെ എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ ഫുള്ള് കറങ്ങി കറങ്ങി രാത്രിയായി. ഈ സമയത്ത് നമ്മുടെ നായകൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു കോണ്ടം വാങ്ങിച്ച് പോക്കറ്റിലോട്ട് വെക്കുന്നുണ്ട്. നായിക ചോദിക്കും, നീ എന്താടാ വാങ്ങിച്ചേ? ഏ അതൊന്നുമില്ല, നിനക്കറിയാലോ നമ്മൾ 10th പഠിച്ചിട്ടില്ല ഒരു സംഭവമാണ് എന്നൊക്കെ പറയും. ഏ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നായിക പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പം അവൾക്ക് ഒരു കോണ്ടം കിട്ടും. ഇത് കണ്ടിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ നായികനോട്ട് നോക്കും. നായകനാണെങ്കിൽ അയ്യോ എന്ന് പറയല്ലേ എന്ന് പറയുന്ന രീതിയിലാണ്. നായിക അവൻ്റെ മോന്തക്കെട്ടൊന്ന് കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് പൊട്ടിച്ചിരിക്കും. അവനൊരു പ്ലിങ്ങ അവസ്ഥയായിരിക്കും. നായികത് തമാശയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ഫണ്ണായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമായിട്ട് കാണിക്കുന്നു. പിറ്റേത്തെ ദിവസം നായിക പോകുമ്പം നായകനും വേറെ ഏതൊരു പയ്യനുമായിട്ട് നല്ല രീതിയിൽ തല്ലു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ നായിക ഒന്നും അവനോട് പറയാതെ തന്നെത്താൻ എന്ത് ചെയ്തു, ചെയറൊക്കെ വെച്ചിട്ട് മതിൽ ചാടാൻ വേണ്ടി പോവാണ്. അവനെ കൂട്ടാതെ, അവളുടെ ആക്രാന്തം കൊണ്ടാണ് അവൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, കാല് തെന്നിട്ട് നന്നായിട്ട് തറയിൽ വീഴുമ്പം നമ്മുടെ നായകൻ വന്ന് പിടിക്കും. അവിടെ ലവ് വർക്കൗട്ട് ആവുകയാണ്. പിന്നെ അതിനുശേഷം അവർ രണ്ടുപേരും പോയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പം നായകൻ പറയാണ്, ഓ ഞാനിപ്പോൾ വന്നില്ലെങ്കിൽ കാണുമായിരുന്നു, നടുവും തല്ലി വീണിട്ടേ, നട്ടലൊടിഞ്ഞൊരു ഹോസ്പിറ്റലിൽ കിടന്നേ, ഞാൻ വന്നുകൊണ്ട്. അതാണ് എൻ്റെ എല്ലാം കൃത്യമായിട്ട് നിന്നെ, നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുക. അവൻ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവളൊരു പിന്നെ കണക്ഷൻ ഒന്നും ഇണ്ടാതിരുന്നേ, അവന് പോഴിയാവും നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നീട് അവരുടെ ഓരോ ദിവസങ്ങളും ഭയങ്കര ഇങ്ങനെ ക്യൂട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നായിക അവനോട് പറയും, നീ ഇനി മേലാൽ തല്ലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പം അവൻ എന്ന സമ്മതം മൂളും. ആ പിറ്റത്തെ ദിവസം അവർ രണ്ടുപേരും വീണ്ടും ഒരു മഴയുണ്ട്. ആ മഴയത്ത് പോകുമ്പം ആ ഒരു കട അടച്ചിരിക്കുന്നു. അവർക്ക് ആകെ വല്ലാത്തൊരു സങ്കടമായി. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടുത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ദിവസം കൊണ്ട് നീങ്ങി കിട്ടാത്ത പോലെ. ഇങ്ങനെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് പ്രിൻസിപ്പൾ വന്നത്. ഡേ അവിടെ നിൽക്കടേ എന്ന് പറയും. പിള്ളേരൊക്കെ ക്ലാസ് കെട്ടിയത് വന്നാണല്ലോ. നായകനാണെങ്കിൽ മുഖവും പൊത്തിയിട്ട് രണ്ടുപേരും അവിടുന്ന് ഓട്ടമായി. നായകൻ നായികയുടെ മുമ്പിലേക്ക് ഓടാൻ തുടങ്ങി. നായികയുടെ സ്പീഡില്ലാത്തതുകൊണ്ട് നായകൻ നായികയുടെ കയ്യും പിടിച്ചിട്ട് ഓടാൻ തുടങ്ങി.
വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സംഭവമാണ്. അവിടെ നായിക നായകനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടൊരു സ്നേഹക്കേട് വർക്കൗട്ട് ആകുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി അവർ ഓയിൽ കമ്പനിയുടെ ഷട്ടറിൻ്റെ അകത്തോടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഒളിച്ചിരിക്കും. പ്രിൻസിപ്പൾ, അതായത് സാർ അവിടെ ആരും കാണാത്തതുകൊണ്ട് അവിടുന്ന് പോവും. ഇവരുടെ ദേഹത്തൊക്കെ കുറച്ച് ഓയിലൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് ഒന്നും നോക്കിയില്ല. നായകൻ പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് പോകാം, എന്നിട്ട് അവിടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നീ രാത്രി ആകുമ്പോൾ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നായകൻ്റെ വീട്ടിലോട്ട് നായികയും പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയി. നായകൻ നന്നായിട്ട് ഫ്രഷ് ആവും, നായകനും ഫ്രഷ് ആവും. നിങ്ങൾ ഉദ്ദേശിച്ച് വേറെ കാര്യമൊന്നും ഇല്ലാട്ടോ ഇവിടെ. അപ്പം അങ്ങനെ നായകൻ ഡ്രസ്സാണ് നായിക ഇട്ടേക്കുന്നത്. അവർ നായികയുടെ ഡ്രസ്സും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുവാണ്. ആ സമയത്ത് കുറച്ച് ബുക്സ് കിട്ടും നായകൻ്റെ. അത് കുറച്ച് എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ ഫയറൊക്കെ ഇല്ല, അതൊക്കെ പോലത്തെ പുസ്തകമാണ്. അതിനിട്ട് നായകൻ പറയും, നീ ഇതിങ്ങോട്ട് തന്നെ, നീ എന്താ അതൊക്കെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ട് രാത്രിയാവും. അങ്ങനെ സൈക്കിളിൽ നായകൻ നായികയെ കൊണ്ടാക്കും. നായിക പറയും, ഞാനിവിടെ ഇറങ്ങിക്കോളാം, ഇവിടുന്ന് പൊക്കോളാം. ശരി എന്നാൽ പിന്നെ, ഇന്ന് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, താങ്ക് യു ഫോർ ദ മെമ്മറബിൾ മൊമെൻറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നായിക അവിടുന്ന് പോകണം. അങ്ങനെ പിറ്റേത്തെ ദിവസമായി. വേറൊരു ദിവസം വേറെ കുറച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ട്, തേർഡ് ഇയേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ നായകനെ തല്ലുവാണ്. നായകന് എല്ലാവരെയും തല്ലാനുള്ള നല്ലൊരു പവറും ഒക്കെ ഉണ്ട്. പക്ഷെ നായകൻ, നമ്മുടെ നായിക തല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നായകന് ഒരു തല്ല് പോലും അവർ കൊടുക്കാണ്, തല്ല് മുഴുവൻ കൊള്ളുവാണ്. ഇത് നമ്മുടെ നായിക കാണുവാണ്. നായികക്ക് ഭയങ്കര അധികം വിഷമമാവും. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാണ്, വേറൊരു ഹോട്ടലാട്ടോ. ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ നായിക ചോദിക്കും, ഞാൻ കാരണമല്ലേ, എന്നാലും ഞാൻ പറഞ്ഞ് നീ അനുസരിച്ചല്ലോ, ഒരുപാട് താങ്ക് യു. ഇങ്ങനെ ഇനി തല്ലൊന്നും കൊള്ളണ്ട കേട്ടോ, ചെറിയ ഇതിൽ തല്ലുമ്പോൾ തിരിച്ചടിച്ചു എന്നൊക്കെ പറയും. ഈ സമയത്ത് നായിക ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. അപ്പോൾ അവനും അയ്യോ കിസ് ചെയ്യാൻ വേണ്ടി വരും, അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് അവൻ തെറ്റിദ്ധരിച്ചതാണ്. നായിക സ്ട്രോ വായിലൊക്കെ വന്നാണ്, ജ്യൂസ് കുടിക്കാനുള്ളോ, ആകെ ചമ്മിപ്പോയി. പിറ്റേത്തെ ദിവസം നോക്കുമ്പോൾ നായിക എന്തോ ടയേർഡായി കിടക്കുന്നു, ഭയങ്കര സാഡായിട്ട്. പക്ഷെ നമ്മുടെ നായകന് അത് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് നായകൻ എന്ത് ചെയ്തു, അവിടെ കുറച്ച് മ്യൂസിക് സെറ്റപ്പൊക്കെ ചെയ്ത് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടുത്തെ വൈബൊക്കെ മാറ്റി നമ്മുടെ നായിക ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ അവൻ ആലോചിച്ചു. അവനത് ചെയ്യാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ നായിക ഭയങ്കര സന്തോഷമായി, നായിക ഭയങ്കര ഹാപ്പിയായി. സോ ഇവനും ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഇവനും പ്രിൻസിപ്പളിൽ നിന്ന് പണിഷ്മെൻ്റ് കിട്ടിട്ടോ, അത് വേറൊരു കാര്യം. പക്ഷേ പ്രണയത്തിന് കണ്ണും മുക്കും പണിഷ്മെൻ്റ് ഒന്നുമില്ലല്ലോ. പിന്നെ ബീച്ചിലിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികക്ക് പാട്ട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ഇവൻ ഒരു എന്താ പറയുക, ഒരു പാട്ട് കേൾക്കുന്ന ഒരു ചെറിയ സംഭവം കൊടുക്കും. അത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ സന്തോഷത്തിൽ അവൾ എന്ത് ചെയ്യും, അവന് കയ്യിൽ ഒരു ചിത്രം വരച്ചു കൊടുക്കും, കിസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ തമ്മിൽ ആ ചിത്രമൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുടക്കിയായി, ഇങ്ങനെ അവസാനം അവർ അവിടെ കിസ് ചെയ്യുവാണ്. കിസ് എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിച്ച വലിയ രീതിയിലുള്ള കിസ് ഒന്നുമില്ല കേട്ടോ. അവർ ചമ്മി, രണ്ടുപേരും ചമ്മി പരുവായിട്ടിരിക്കുന്നുണ്ട്, ആ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നായകൻ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവളുടെ ക്ലാസ്സിലോട്ട് പോയി. അവളെ കാണില്ല, നേരെ അവളെ ഫോൺ വിളിച്ചു. അവളാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. നമ്മളെ നായകനാകെ അവിഞ്ഞു ഉണങ്ങിയ പരുവായി. നായകൻ അവളുടെ വീട്ടിലോട്ട് പോകുമ്പം നായികയുടെ അച്ഛനാകെ വെള്ളം അടിച്ചൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുവാണ്. പക്ഷെ നായിക അവനെ കാണും, നായകനെ കാണും. ഈ ഒരു അവസ്ഥയിൽ നായികയ്ക്ക് നായകന് ഒരു ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നായകനത് മനസ്സിലായി. നായകൻ എന്ത് ചെയ്തു, അവിടെ നിന്നൊന്നും പറയാതെ പോയി. എന്നിട്ട് നായകൻ ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുവാണ്. അവൾ ക്ലാസ്സിലും വരുന്നില്ല, അവൾ ഫോൺ വിളിച്ചെടുക്കുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ദേ അവളുടെ കോള് വരുന്നു. എടാ നീ എവിടെയാ, നീ എന്താ ക്ലാസ്സിൽ വരാത്തത്, നീ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ. അപ്പോൾ അവൾ പറയും, എടാ നീ നല്ലൊരു പയ്യനാടാ, നിന്നെപ്പോലെ ഒരു പയ്യനെ കിട്ടാൻ ആരും ആഗ്രഹിക്കും, പക്ഷെ നീ എന്നെ ആഗ്രഹിക്കരുത്, ഞാൻ പോവുകയാണ്, ഞാൻ വരത്തില്ല, എന്നെ നോക്കരുത്, ഞാൻ വേറെ നാട്ടിലോട്ട് പോകണം, എനിക്ക് അവിടെ ഇത് കിട്ടി അത് കിട്ടി എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ പോവാണ്. അവനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൻ നേരെ ഓടി ബസ് സ്റ്റാൻഡിലോട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ വിധിയുടെ വിളയാട്ടം, അവൾക്ക് അവനെ അവളെ കാണാൻ പറ്റില്ല. അപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം അവനൊരു ബേക്കറിൽ ജോലി ചെയ്യണം. അങ്ങനെ അവിടെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത്, പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പേപ്പറിൽ ഒരു കോളേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണും, ഒരു പരസ്യം കാണും. ആ പരസ്യത്തിൽ അവനിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ നമ്മുടെ നായിക, ഇവൻ കണ്ട ഉടനെ തന്നെ, ഏ എൻ്റെ നായിക, എന്നെ ഇവളിത് എവിടെയാണോ പഠിക്കുന്നത്. നേരെ ജോലി രാജിവെച്ച് ഇവൻ നേരെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ ഇന്ന കോളേജിലാട്ടോ പഠിക്കുന്നത്, അത് വലിയ കോളേജാണ്, അവിടെ പോയി പഠിച്ചതിന് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഭാവി നോക്കാനും പറ്റും, കൂടെ എൻ്റെ ഓളയും കാണാൻ പറ്റും, അങ്ങനെ പറഞ്ഞു. അച്ഛനമ്മയും ഒരേ ചിരി. ഓ പിന്നെ എടാ നിനക്ക് വല്ല പ്രാന്തങ്ങനെ ഉണ്ട്, അവിടെ പോകണമെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പാടുന്നറിയോ, അത് മാത്രമല്ല അവിടെ ഒരു എക്സാം എഴുതണം, അത് പാസ്സാണ് എങ്കിലൊക്കെ പറ്റും, നിനക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, നീ പോകണ്ടെന്ന് പറയും. അപ്പം ഏ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും, ഞാൻ നിങ്ങളെ നോക്കില്ല, അവിടെ മറ്റേ ട്രെയിനിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബോഡി ആയിട്ടോ എന്തെങ്കിലും ബോഡി ബിൽഡ് ചെയ്തിട്ടാലും കുഴപ്പമില്ല, ഞാൻ എന്ത് തേങ്ങ ചെയ്തിട്ടാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കഷ്ടപ്പെടാൻ തുടങ്ങി, അവൻ ജോഗിങ് ചെയ്യാൻ തുടങ്ങി. അവൻ അവിടെ പി ടി സാറായിട്ടെങ്കിലും ജോയിൻ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ അവൻ ആ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവന് മടുപ്പ് വരുമ്പം നേരെ അവളുടെ ഫോട്ടോ നോക്കും, എന്നിട്ട് പിന്നെ അവൻ മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അവൻ എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതുക മാത്രമല്ല, അവനതിൽ പാസ്സാവുകയും ചെയ്തു, ആ ഒരു കോളേജിൽ പോവുകയും ചെയ്തു.
എന്നിട്ട് അവളെ അന്വേഷിക്കാനാണ് ഫസ്റ്റ് തുടങ്ങിയത്. കോളേജിൽ അഡ്മിഷൻ കിട്ടി, അവളെ മാത്രം കാണുന്നില്ല, അവൾ എവിടെയാണ്. പിന്നെ നോക്കുമ്പോൾ ദേ നിൽക്കുന്നതിൻ്റെ മലക, അങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളും അവനെ കാണും, അവൾ ഓടി വന്നിട്ട് ഓ നീയോ, സോറി ഇല്ല കുറച്ച് മ്യൂസിക് ആയിപ്പില്ല, ഓക്കെ ഓക്കെ. അപ്പോൾ അവളങ്ങനെ ഓടി വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിക്കുവാണ്, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ വെക്കുവാണ്. പക്ഷേ അത് ആ ഒരു മണ്ടനായ നമ്മുടെ നായകനും തോന്നിയതാണ്. അവൾ ചോദിച്ചത് നീ എന്തോടാ ഇവിടെ എന്നായിരുന്നു. ഓഹ്, അവനാകെ ചമ്മിരു പരുവായിപ്പോയി. അങ്ങനെ അവൻ പറയും, ഞാനിങ്ങനെ എക്സാം എഴുതിക്കിട്ടൊക്കെ ഇവിടെ വന്നാണ്, നിന്നെ കാണാനൊക്കെ വന്നാണ്, നിനക്ക് എന്താണ് സുഖമാണ്, നീ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ചോദിക്കും. നായിക ചോദിക്കും, അല്ല നീ എവിടെ താമസിക്കുന്നത്. ഓ ഞാനോ, ഞാനൊരു പെയിങ് ഗസ്റ്റായിട്ട് താമസിക്കുവാണ്. ഇവിടെയാണ് നമ്മുടെ നായകനിപ്പോൾ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുന്നത്. അവനും ഒരു കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊരു പെയിങ് ഗസ്റ്റായിട്ട് അവൻ താമസിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു രാത്രി സമയത്ത് നമ്മുടെ നായിക വന്നിട്ട് അവനെ വിളിക്കും. അവൻ ഭയങ്കര സന്തോഷത്തിൽ എന്താടാ പറ. അപ്പം നായിക പറയും, എടാ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, നിനക്ക് സങ്കടമൊന്നുമില്ലല്ലോ, നിനക്ക് എന്നേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും കേട്ടോ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അപ്പോൾ അവൻ പറയും, ഏ എനിക്കെന്ത് സങ്കടം, എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോയ ഉടനെ തന്നെ അവൻ കട്ടിലേ ബോധം കെട്ട് വീഴുവാണ്. അവനത് ഒട്ടും താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവന് വാശി ചെയ്ത് ആരാണ് ആ നായകൻ, ആരാണ് നായകനല്ല ആ ബോയ് ഫ്രണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അത് നമ്മുടെ നായികയുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷെ നായകന് അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, നായികയും ബോയ് ഫ്രണ്ടും സംസാരിക്കുന്ന പോലും നമ്മുടെ നായകന് ഇഷ്ടമുണ്ടായിരുന്നില്ല. നായകനും നായികയും കൂടി ഒരുമിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക പറയും, നിനക്ക് വട്ടുണ്ടോ, പിന്നെയും പിന്നെ എൻ്റെ പിന്നാലെ തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം വാനിലൊരു പ്രായമുള്ള അങ്കിളും ഒരു സ്ത്രീയും കൂടിയിട്ട് പെട്ടിയൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടു. നായകനും നായികയും പോയിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ വീട്ടിലോട്ട് പോകും. നായിക നായികയുടെ വീട്ടിലോട്ട് പോകും, നായകൻ നായികയുടെ വീട്ടിൽ പോകും. പക്ഷെ നായകൻ നായകൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പെയിൻ ഗസ്റ്റായിട്ടാണല്ലോ, അവനവിടെ റൂമിലിരുന്നിട്ട് പോൺ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അവനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് വാതിലും ഇട്ടു. നായകൻ പോയിട്ട് വാതിൽ തുറന്നിട്ട് നായകനെ മാത്രം പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള ആരെയും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നായകനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കാണുവാണ്. അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറയും, എടാ നമ്മൾ പോൺ വീഡിയോ കണ്ടത് പ്രശ്നമായി തോന്നുന്നു, ദേ അവനെ മാത്രം എന്താ പിടിച്ചുകൊണ്ട് പോകുന്നത്, മിക്കവാറും അപ്പുറത്ത് വേറെയും പോലീസുകാരുണ്ടാവട്ടോ, അവരൊക്കെ ഇപ്പിങ്ങോട്ട് വരും, നമ്മളെ മിക്കവാറും പോലീസുകാർ പിടിക്കും, നമ്മുടെ ഫോട്ടോ പത്രത്തിലൊക്കെ വരും, നാട്ടിൽ അമ്മയും അച്ഛനൊക്കെ അറിയും, മിക്കവാറും ഞാൻ ജയിലിൽ പോകും അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തടിയനായ ഒരു പയ്യൻ കരയുവാണ്. പിന്നീട് അവരൊന്നും നോക്കില്ല, അവരുടെ അടുത്തുള്ള എല്ലാ സീഡീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് മാറ്റുവാണ്. അതൊരു ഫണ്ണായിട്ട് അവിടെ പോട്ടെ. പിന്നീടുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനും നായികയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുവാണ്. നായിക ചോദിക്കും, നിന്നെ എന്തിനാണ് അവർ പിടിച്ചുകൊണ്ട് വന്നേ. അപ്പോഴേക്കും നായകൻ പറയും, ഞാനും സുഹൃത്തുക്കളും കൂടിയിട്ട് ഫോൺ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി അതുകൊണ്ടെങ്ങാനും ആയിരിക്കും, എന്താണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ കാണിക്കുന്നത്. അതായത് നമ്മുടെ നായകനും നായികയും കൂടിയിട്ട് ഒരു പ്രായമുള്ള അങ്കളിനും ഒരു സ്ത്രീയും കുറച്ച് പെട്ടികളൊക്കെ കൂടി വാനിലൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ സത്യം പറഞ്ഞാൽ അവർ കള്ളന്മാരായിരുന്നു, പക്ഷെ നമ്മുടെ നായികനും നായികയ്ക്കും അത് അറിയില്ലായിരുന്നു. പക്ഷേ സത്യാവസ്ഥ ഇവർക്ക് രണ്ടും ഇപ്പോഴും അറിയില്ല ഇവരെന്തിനാണ് സ്റ്റേഷനിൽ വന്നതെന്ന്. ഒരു പോലീസുകാരൻ വന്നിട്ട് ആ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ ചെറുതായിട്ട് മുന്നോട്ട് വന്നിട്ട് പറയും, സാറേ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ സാറേ, സാറും പണ്ട് ഇതേപോലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സാറേ, ഞങ്ങൾ വെറുതെ വിട്ടുവിടെ സാറേ എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരനൊന്നും പ്ലിങ് ആയ അവസ്ഥയാണ്, ആർക്കും ഒന്നും മനസ്സിലായില്ല. അയാൾ പറയും, നീ എന്തുവാടേ പറയുന്നത്, നിങ്ങളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസുകാർ അവരോട് പറയുവാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. സാറിനോട് അവർ പറയും, സാറേ ഞങ്ങൾ അവരെ സഹായിച്ചതാണ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നായിക പെട്ടെന്ന് എടാ നിന്നുണ്ടല്ലോ, നീ എന്ത് ചെയ്താലും കുഴപ്പമാണോ എന്ന് പറഞ്ഞാൽ നായകനെ ചവിട്ടി താത്തി ഇടുവാണ്. അങ്ങനെ അവർ ശല്യം സഹിക്കാൻ പറ്റേണ്ട രണ്ടുപേരും മറ്റേ ലോക്കപ്പിലിടുവാണ്. അവരവിടെ കിടന്ന് ഒരേ ചിരി, നായകനും ഒരേ ചിരി, നായികയും ഒരേ ചിരി, എന്തെന്നില്ല ഒരേ ചിരി. ഇവരെ ചിരി സഹിക്കാൻ പറ്റാണ്ടായപ്പോഴേക്കും അവിടുത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് അവരുടെ ചിരി നിർത്താൻ അവിടെ വരും. പിന്നീട് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു കോൺസ്റ്റബിളും ചിരി നിർത്താൻ വന്ന അയാളും ചിരി, പിന്നെ സ്റ്റേഷൻ മുഴുവൻ ചിരി, പിന്നെ ചിരിയോട് ചിരി. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ ചുമ്മാ ചോദിക്കും, നീ ആ ബോയ് ഫ്രണ്ടിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പോഴേക്കും നായിക പറയും, ഞാനവനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ ഫസ്റ്റ് പോകുന്ന സമയത്ത് പുസ്തകങ്ങളൊക്കെ താഴെ വീഴും, കാല് തട്ടി വീഴുന്ന സമയത്ത്, അപ്പോൾ അവനാണ് വന്നെടുത്ത് തന്നത്. കണ്ട ഉടനെ തന്നെ എനിക്ക് ക്രഷ് വന്നു, അവൻ എന്തൊരു ലുക്കാണ്, അവൻ എന്തൊരു ക്യൂട്ടാണ്, ഇങ്ങനെയൊക്കെ അവൾ പറയും. അപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആഹാ, പിന്നെ വീട്ടിൽ പോയതിന് ശേഷം അവനൊരു സമാധാനം ഇല്ലല്ലോ, അവൻ എന്ത് തേങ്ങ ഉണ്ടോ കേട്ടോ, എനിക്കില്ലാത്ത എന്ത് തേങ്ങ അവനുള്ളത്, ഇങ്ങനെയൊക്കെ അവനൊരു വല്ലാത്തൊരു ഇതൊക്കെ. പിന്നീടുള്ള ഒരു ദിവസം അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകനും സോറി ആ ഒരു കാറിലിരുന്നിട്ട് നമ്മുടെ നായികയ്ക്ക് ആ ഒരു ബോയ് ഫ്രണ്ട് ഒരു മാല ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണ്. ഇതൊക്കെ നമ്മുടെ നായകൻ കാണും. നായകൻ ഇതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവനൊരു കല്ലെടുത്ത് കാറിലെറിഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. ഇതൊക്കെ നമ്മുടെ നായിക കാണുന്നുണ്ട്. നായികക്ക് ഭയങ്കര അധികം സങ്കടമാവും, നായികക്ക് മനസ്സിലായത് ഇവൻ തന്നെയാണെന്ന്. പിന്നുള്ളൊരു സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകൻ ഒരു ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ബോയ് ഫ്രണ്ടും വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്.
അതിൽ ആ ബോയ് ഫ്രണ്ട് പറയുന്നത് നിന്നെ ഞാൻ യു കെയിലോട്ട് കൊണ്ടുപോകും, ഞാൻ യു കെയിലോട്ട് പോകുന്നുണ്ട്, നിന്നെയും കൊണ്ടുപോകും, നീ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് പോകണം. നായകൻ എന്ത് ചെയ്തു, ഇതൊക്കെ നേരെ പോയിട്ട് നായികയോട് പറയും, എടാ അവൻ നിന്നെ ചതിക്കുവാണ് കേട്ടോ, അവൻ ലൈബ്രറി ഞാൻ കണ്ടത് അവൻ ഏതൊരു പെണ്ണുമായിട്ട് യു കെ പോവാണ് അങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകും അങ്ങനെയാണ് എന്നൊക്കെ വാഗ്ദാനം കൊടുക്കുക, നിന്നെ പറഞ്ഞ് അവൻ ചതിക്കുവാടാ എന്ന് പറയും. നായിക പറയും, എടാ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം കേട്ടോ, കാരണം എന്താണെന്ന് പറയും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിലിരുന്ന് ഞങ്ങൾ കിസ് ചെയ്യാൻ പോയപ്പോൾ നീയല്ലേ കല്ലെടുത്ത് എറിഞ്ഞ്, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ലടാ എന്ന് പറഞ്ഞിട്ട് നീ ചതിയനാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. പക്ഷേ നമ്മുടെ നായകന് അതൊട്ടും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ റമ്മി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേഷ്യത്തിൽ തന്നെ നായകൻ ആ ടീമിനെ ജയിപ്പിക്കുവാണ്. ആ ഒരു വാശിയിൽ ഇതൊക്കെ നമ്മുടെ നായിക കാണുന്നുമുണ്ട്. ഇപ്പോൾ നായികക്ക് മനസ്സിലായി അതിനുള്ള വാശിയാണ് ഇപ്പോൾ അവനെ ഗെയിമിൽ തീർത്തതെന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ശേഷം, ഇതൊക്കെ കഴിഞ്ഞ് റമ്മി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളും അവനും പിന്നെയും പിരിയുവാണ്. പിന്നീടും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ പിള്ളേർ, അതായത് ഈ ഒരു നമ്മുടെ നായകനും ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അവരുടെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പാർട്ടി പോലെ പറഞ്ഞു, പാർട്ടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായകനിപ്പോൾ പുതിയ ഗേൾഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഈ പാർട്ടിയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നായകൻ പുറത്തോട്ട് പോകുമ്പം അപ്രതീക്ഷിതമായിട്ട് ഒരു സ്കൂൾ യൂണിഫോമിൽ കേട്ടോ, വെറും സ്കൂൾ യൂണിഫോമിൽ നമ്മുടെ നായകനെയും ഏതോ ഒരു പയ്യനെയും കാണും. അവരെന്തോ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പോവാണ്. അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോവും നമ്മുടെ നായകൻ. അപ്പോൾ അവൻ കാണുന്നത് അവളിപ്പോൾ ഒരു മോഡലാണ്, ഏതോ ഒരു സ്കൂൾ യൂണിഫോമിൻ്റെ പരസ്യത്തിൽ അവളിപ്പോൾ ഒരു മോഡലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്കൂൾ ഈ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകൻ നായികയെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കാണുവാണ്. നമ്മുടെ നായകൻ അവിടെ നിന്നിട്ട് ഹായ് എന്ന് പറയും. നായിക ഹായ്, ഇവനെങ്ങനെ പോയാലും എൻ്റെ പിന്നാലെ തന്നെയാണല്ലോ, എവിടെ പോയാലും നീയാണല്ലോടാ എന്നാണ് നായികയുടെ മനസ്സിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായിക പറയും, എടാ ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാം, ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറയും, എനിക്കൊരു മോഡൽ ഷൂട്ടിംഗ് എന്ന് പറയും. അങ്ങനെ നായകൻ പറയും, ഏ ഞാനും വരാം. അങ്ങനെ എന്താ പറയുക, വീണ്ടും വീണ്ടും പിന്നാലെ നായികയുടെ പിന്നാലെ തന്നെ ഒരുപാട് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നായകൻ പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ആഡ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ ഡയറക്ടർ പെട്ടെന്ന് നായികയോട് ദേഷ്യപ്പെടും, നീ എന്തുവാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേണേ, നിനക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിയിട്ട് പോകും അവിടെ നിന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ നായകൻ അത് ഭയങ്കര സങ്കടമാവും. നായകൻ കാറിൽ ഇരുന്നിട്ട് അവളോട് ചോദിക്കും, എടാ നിനക്ക് നിൻ്റെ പാഷൻ ഇതൊന്നും അല്ലല്ലോ, നിനക്ക് നിൻ്റെ പാഷൻ ഫോളോ ചെയ്തൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കും. നായിക പറയും, ഏഹേ അതിനൊക്കെ ഇപ്പം എന്തിനോട് ടൈം, അതൊക്കെ പിന്നെ നോക്കാം എന്ന് പറയും. ഇങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരും നായികയ്ക്ക്. അതെന്താണ് ഫോൺ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആഡ് ഷൂട്ട് ക്യാൻസലായി എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ നായികയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നായികയ്ക്ക് മാത്രമല്ല നായകനും. ഇതിനിടയ്ക്ക് ഒരു ചെറിയ സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു വർഷങ്ങളൊക്കെ മുമ്പ്, ഈ ഒരു വർഷങ്ങളൊക്കെ ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ നായകനും നായിക ഒരു തവണ കൂടി കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നായിക പറയുന്നുണ്ട്, നീ പറയുന്നൊക്കെ ശരിയാണോ, അവൻ എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഇട്ടിട്ട് പോയി, ഒരു പെണ്ണുകുട്ടി യു കെ പോയി. പിന്നെ അവർ ആ ഒരു സങ്കടത്തിൽ, അവളുടെ സങ്കടത്തിന് അവരും പങ്കുചേർന്ന് രണ്ടുപേരും നല്ല ഊറ്റം വെള്ളോടെയൊക്കെ, പിന്നീട് അവൻ്റെ വീട്ടിൽ പോയി രണ്ടുപേരും നല്ല രീതിയിൽ എന്താ പറയുക, ബോധമില്ലാണ്ട് കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ നായകൻ ഈ ഒരു കോലത്തിനാണ് ഉള്ളത്. നായകൻ എണീച്ചിട്ട് പുറത്തെത്തിട്ട് നെയ്ബറോട് ചോദിക്കും, അവളെന്ത് ചെയ്യും. അപ്പം ആ പ്രായമുള്ള സ്ത്രീ പറയും, പ്രായമുള്ള സ്ത്രീ പറയും, നീ എന്ത് പണിയിട്ടാ ഇന്നലെ കാണിച്ചേ, വെള്ളമടിച്ച് മൂത്രമൊഴിച്ച് വാളും വെച്ചിട്ട് ആ പെൺകുട്ടി എല്ലാം വൃത്തിയാക്കിയിട്ട് പോയത്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നായകൻ്റെ ബോധം പോകും, അയ്യേ ഞാൻ നാണം കിട്ടേ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാണ് ആ ബോധം. പിന്നെ വന്ന് 24 മണിക്കൂറിന് ശേഷം ഇവിടെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറ് നിർത്തിയപ്പോഴേക്കും നമ്മുടെ നായികയ്ക്ക് ഭയങ്കര സങ്കടം, ആഡ് ക്യാൻസലായല്ലോ. അപ്പം നായകൻ പറയും, നിന്നെ ജസ്റ്റ് ഞാൻ സന്തോഷിപ്പിക്കാം, നീ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂട്ടി ഏതോ ഒരു ഗേറ്റൊക്കെ ചാടിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് അവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, അവരുടെ പണ്ടത്തെ കാര്യങ്ങൾ, അവർ സ്നേഹിച്ച കാര്യങ്ങൾ. അവളും ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും നായിക പെട്ടെന്ന് എന്ത് ചെയ്യും, മുഖം തിരിച്ച് നടന്നാളിയും. പക്ഷെ നമ്മുടെ നായകനത് ഭയങ്കര ഹേർട്ടാവുകയാണ്. വീട്ടിൽ കൊണ്ടാക്കിയ സമയത്തും നമ്മുടെ നായകൻ പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ റിയലി ലവ് യു, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നായിക പറയും, ഇല്ലടാ ഒരിക്കലും ഇല്ല, നമുക്കത് സെറ്റാവില്ല, നമ്മുടെ പ്രണയം സെറ്റാവില്ല എന്ന് പറയും. പക്ഷെ നായകന് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നായകൻ കാറെടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും, ഒന്നും പറഞ്ഞില്ല അവൻ, പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകും. അവനങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരുന്നിട്ട് അവൻ്റെ ഒരു മൈൻഡ് ശരിയില്ല. അവനങ്ങനെ ഒരു സൈഡിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ലവർ വരും. ലവർ വന്നിട്ട് നായകനോട് ചോദിക്കും, എന്താണ് നീ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നായകനുള്ള സത്യമൊക്കെ പറയും, നായിക ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഈ ഒരു ലവർ പറയും, ശരിയാണ് എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഞാൻ അവളെ നോക്കി നിന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവർ ബ്രേക്കപ്പ് പറഞ്ഞ് അവരവിടെ പോകും. അങ്ങനെ ഒരു സീൻ കാണിക്കുവാണ്. അതായത് നായികയുടെ ഒരു ആഡ് ഷൂട്ടാണ്. ആഡ് ഷൂട്ടിൽ നമ്മുടെ നായകൻ വരും.
നായക വന്നപ്പം നായിക വിളിച്ചുകൊണ്ട് മാറി നിന്നിട്ട് പറയും, നിന്നോട് എത്ര തവണ പറഞ്ഞു എൻ്റെ പിന്നാലെ വരരുത്, നീ നിൻ്റെ കരിയർ നോക്ക്, എന്നെ എൻ്റെ പാട്ടിന് വിട് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം നമ്മുടെ നായകൻ പറയും, ഇല്ലടാ ഞാൻ അവളെ ബ്രേക്കപ്പ് ചെയ്തു, എനിക്ക് പാരുമില്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. നായിക പറയും, മേഡം നിന്നോട് ഞാൻ പറഞ്ഞു, നീ വേറെ ആര് വേണം നോക്കി എന്നെ നോക്കണ്ടേ, എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഒരിക്കലും കെട്ടാൻ പറ്റില്ല, ഒരിക്കലും പ്രണയിക്കാൻ പറ്റില്ല, നീ എൻ്റെ ഫ്രണ്ടായിട്ടാണ്, നീ അതും ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നായിക അവിടുന്ന് തിരിഞ്ഞു നടക്കുവാണ്. അപ്പം മുകളിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കും, മുകളിൽ തൂക്കിയിട്ടിരുന്നൊരു ബോർഡ് പെട്ടെന്ന് അവളുടെ ദേഹത്തോട്ട് വീഴാൻ പോകും. അപ്പോഴേക്കും നായകൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് താഴോട്ട് വീഴും, നായകൻ്റെ തലയിലോട്ട് ഇത് വന്ന് വീഴും. അപ്പം തന്നെ നായകൻ്റെ പോകുന്ന നൈസായിട്ട് അങ്ങോട്ട് പോകും. നായകൻ പിന്നീട് ഹോസ്പിറ്റലിലെത്തി, നായിക അവനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നിനക്കിപ്പം നല്ലൊരു ജോലി കിട്ടേണ്ടതല്ലേ, നീ ഇപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതല്ലേ, ഈ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലേ, നീ എന്തിനാ പിന്നെ അവിടെ വന്ന്? അപ്പം നായകൻ പറയും, ഇൻ്റർവ്യൂ എത്ര പോലും കിട്ടും, പക്ഷെ നീ പോയാൽ എനിക്ക് വേറെ നിന്നെ കിട്ടില്ല. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നായിക എന്ത് ചെയ്യും, അവനെ നൈസായിട്ട് അങ്ങോട്ട് കിസ് ചെയ്യും, അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അവിടെ വർക്കൗട്ട് ആവുകയാണ്. അങ്ങനെ ആ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോവാണ്, പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അവർ അവരുടെ പിന്നീട് അവരുടെ നല്ലൊരു ജീവിതമാണ് അവിടെ കാണിക്കുന്നത്, ഒരുമിച്ച് അവർ ജീവിക്കുന്നു, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കപ്പിൾ ഗോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ വീണ്ടും കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുവാണ്, ഇവരുടെ സുഹൃത്തുക്കളും ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ജോലി കാര്യങ്ങൾ പറയും, ഞാൻ ഇന്ന ജോലിയാണ്, ഞാൻ ഇന്ന ജോലിയാണ് എന്നൊക്കെ പറയുമ്പോൾ, നായകൻ ഒരു ജോലി ഇല്ലല്ലോ, അവൻ്റെ ജോലി ഇൻ്റർവ്യൂ അവന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ സങ്കടം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കും. അപ്പോഴേക്കും നായക പെട്ടെന്ന് വന്നിട്ട് അവനെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കും, എന്നിട്ട് ഒരുപാട് കാര്യം, ഞാൻ കാരണമല്ലേ, ഞാൻ കാരണമല്ലേ നിൻ്റെ ജോലിയൊക്കെ പോയെ, അല്ലെങ്കിൽ അന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റുമായിരുന്നില്ലേ, നീ ഒരു നല്ല ജോലി ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം നായകൻ പറയും, ഏയ് നീ എന്തൊക്കെ അറിയുന്നേ, അതൊക്കെ വീട്, എനിക്ക് നിന്നെ കിട്ടിയില്ലേ, എനിക്ക് വേറെ എന്തിൻ്റെ ജോലി, അതൊക്കെ റെഡിയാവും, എല്ലാം റെഡിയാവും, പക്ഷേ ശരിയാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. പക്ഷേ നമ്മുടെ നായകന് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവൻ ഒരു ആക്സിഡൻറ്റിന് ശേഷം ബോഡി ഒന്നും അത്ര സ്ട്രെച്ച് പണ്ടാരൊന്നും കിട്ടണില്ലല്ലോ, ബോഡി അധികം അനക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായികയുടെ അച്ഛൻ മരിച്ചു പോവാണ്, വെള്ളം അടിച്ചിട്ട് ലിവറൊക്കെ പോയിട്ട് ആൾ തട്ടിപ്പോയി. അപ്പോൾ ആ ഒരു മരണാനന്തര ചടങ്ങിൽ നമ്മുടെ നായകൻ വന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. നായകൻ ഇങ്ങനെ പുറത്തു പോയിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചോദിക്കും, എന്താടാ എന്താ പറ്റി? അപ്പോൾ നായകൻ പറയും, എന്ത് ചെയ്യാനടാ, അവളെൻ്റെ ലൈഫിൽ വന്നിട്ട് എനിക്കിപ്പോൾ ഫ്യൂച്ചർ ഇല്ലാത്തൊരവസ്ഥയായി, ജോലിയില്ല, ഉള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ അവളെ രക്ഷിച്ചിട്ട് ഒന്ന് രക്ഷിക്കാൻ പോയത്, അവളുടെ പിന്നാലെ പോയിടത്തോളം എൻ്റെ ലൈഫ് നായ നക്കിയൊരു പരിപാടിയിട്ടാണ്, വീട്ടുകാരുടെ അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല, അവളൊട്ട് സെറ്റായിട്ടില്ല മര്യാദയ്ക്ക്, അവൾ ശരിക്കും അവളുടെ ഇതൊന്നും ബിഹേവിയറൊന്നും ശരിയില്ലടാ, ഓരോ ദിവസം ഓരോ കളിയാണ് അവളുടെ ലൈഫ്, അവൾ എൻ്റെ ലൈഫിൽ വന്നപ്പോഴേക്കും എൻ്റെ എല്ലാ കോഞ്ഞാട്ടിയും പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ നായിക ഇതൊക്കെ അവിടെ നിന്ന് കേട്ടിട്ട് കരയുവാണ്, നായിക സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നായകൻ പെട്ടെന്ന് പോയിട്ട് ഇട്ടിട്ട് സോറിയുടെ സോറിയുടെ, ഞാൻ പെട്ടെന്ന് ആ ഒരു ബോധമില്ലാത്ത സമയത്ത് പറഞ്ഞാണെന്ന് പറയും. അപ്പം നായിക പറയും, ഹേയ് വേണ്ടടാ, ഞാൻ കാരണമാണല്ലേ നിൻ്റെ ജോലിയൊക്കെ പോയതല്ലേ, ഇൻ്റർവ്യൂ ഒക്കെ പോകായിരുന്നല്ലേ, അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അത് നീയും എൻ്റെ അച്ഛനൊക്കെ ഒരേപോലെയാടാ, ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് തന്നെ അവൾ അവിടുന്ന് പോവാണ്. പക്ഷേ വീണ്ടും ഒരു ദിവസം അവർ മീറ്റ് വെക്കുവാണ്, നായികയുള്ളടുത്ത് നായകൻ പോയിട്ട് നിൽക്കും, എന്നിട്ട് നായകൻ നായികയോട് പറയും, എടാ സോറിയട, അന്നത്തെ ആ സമയത്തിൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിപ്പോയതാണ്, നീ എന്നോടൊന്ന് ക്ഷമിക്കും, അതൊരു അബദ്ധവശം വായിന്നത് വീട് പോയി, ഇനി അങ്ങനെ ഉണ്ടാവില്ലടാ, ജോലിയൊക്കെ ശരിയാവും, ഇൻ്റർവ്യൂ ഒക്കെ, എനിക്കൊരു ഇൻ്റർവ്യൂ വരുന്നത് ശരിയാവും, നീ പ്ലീസ് നീ എന്നെ സങ്കടത്തിലാക്കരുത്, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ലടാ, അറിയില്ല ലവ് യുടാ, എനിക്ക് നീലാണ്ട് ജീവിക്കാൻ പറ്റടാ എന്നൊക്കെ പറയും. നായിക പറയും, ഇല്ലടാ എനിക്കൊരു വേറെ ജോലി കിട്ടിയിട്ടുണ്ട്, ഞങ്ങോട്ട് പോവാണ്, നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് നായിക നായകനോട് പറയും. പക്ഷെ നായകൻ അവർ ചിരിച്ച് മുഖമാണ് എപ്പോഴും അവന് അവളുടെ മുമ്പിൽ കരയാൻ പറ്റുന്നില്ലുണ്ടായിരുന്നില്ല. നായിക അങ്ങനെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നായിക അവിടുന്ന് പോവാണ്, നായകൻ വീണ്ടും ഒറ്റപ്പെട്ടു. പിന്നെയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, നമ്മുടെ നായകന് ജോലിയൊക്കെ കിട്ടി, അവനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, സാറാണ് ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസൊക്കെ പറയും, സാറേ ക്ലാസ് ഭയങ്കര ബോറാണ് സാറേ, സാറെന്ന് തേങ്ങയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറേ എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും, നമ്മുടെ നായകൻ പറയും, ഓണോ എങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ എൻ്റെ ലവ് സ്റ്റോറി പറയാം. അപ്പോഴേക്കും സ്റ്റുഡൻസൊക്കെ ആ എന്നൊക്കെ ആദ്യത്തെ കിസ് അടിച്ച് പറ മറ്റേത് പറ ഇത് പറ അത് പറയാന്നൊക്കെ ആയി. നായകൻ ചിരിച്ചുകൊണ്ട് ശരി ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നായകൻ നായകൻ്റെ ലവ് സ്റ്റോറി പറയാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ പിള്ളേരുടെയൊക്കെ ലവ് സ്റ്റോറി പറയും, പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം അവൻ ഗ്രൗണ്ടിലാണ്, ഗ്രൗണ്ടിൽ അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് നായിക നായകനെ കാണാൻ വേണ്ടി വരും. അപ്പോഴേക്കും നായിക നായകനോട് പറയും, എടാ എൻ്റെ കല്യാണം ഉറപ്പിച്ചു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അതുപോലെ എൻ്റെ ജോബും ശരിയായി, എൻ്റെ ജോബൊക്കെ സെറ്റായിട്ടുണ്ടെന്നൊക്കെ പറയും. നീ പറഞ്ഞു ശരിയാണ്, എൻ്റെ ഫ്യൂച്ചർ ഞാൻ എൻ്റെ പാഷൻ നോക്കിയപ്പോഴാണ് ഇപ്പം എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായത്, താങ്ക് യു എന്നൊക്കെ പറയും. നായകൻ പറയുമാണോ
മാരേജ് ഒക്കെ ആയാലേ, എന്നാൽ ശരി എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് അയച്ചേക്ക്. നായിക പറയും ആ ശരി ഞാൻ അയച്ചേക്കാം. അതാണ് നമ്മൾ ആദ്യം സീനിൽ കണ്ട ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ്. അതിനുശേഷം പിന്നെയും സ്റ്റാർട്ടിങ്ങിലെ ഒരു ലെവൽ കാണിക്കുവാണ്. നായകൻ വെള്ളമൊക്കെ അടിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എടാ അവളെന്തൊരു ദ്രോഹിയാടാ, അവളെന്തൊരു ദുഷ്ടത്തി, അവള് അവള് കാടയക്കാൻ പറഞ്ഞ ഉടനെ തന്നെ അവള് കാടയച്ചടാ, എൻ്റെ പട്ടി പോവളുടെ കല്യാണത്തിൽ, ഞാനെങ്ങുമില്ല, നമുക്ക് എവിടെയെങ്കിലും ചില്ല് ഔട്ട് ചെയ്യാൻ പോകണം, എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നായകനും നായകൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു തോണിയാണ്, വെള്ളത്തിൻ്റെ നടുവിലൊരു ചെറിയൊരു ക്ലബ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അവിടെ അവർക്കൊരു 24 hours സ്റ്റേ ചെയ്യാം, അടിച്ചു പൊളിക്കാം. അങ്ങനെ അവരവിടെ ഇങ്ങനെ ചില്ല് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാത്രിയായപ്പോൾ നായകൻ ഒരു ഫോട്ടോ നോക്കണം, ഒരു ഗ്ലാസ്സിൽ നായിക വരച്ചു കൊടുത്ത പടം. ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ വെള്ളം അടിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആ ഒരു വൈബൊക്കെ അങ്ങോട്ട് പോയി, ആ ഒരു കിക്കൊക്കെ അങ്ങോട്ട് പോയി. നായകൻ വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി. നായകൻ പിന്നെ ഒന്നും നോക്കില്ല, എനിക്ക് അവളുടെ കല്യാണത്തിന് പോകണം, ഞാൻ ചാടുവാണേ എന്ന് പറഞ്ഞിട്ട് ഒരു ബോയ് എടുത്ത് വെള്ളത്തിലോട്ട് ചാടി. പിന്നീട് നീന്തിട്ടാലും ശരി, നായകനും മാത്രമല്ല പിന്നാലെ നായകൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചാടിയിട്ട് അവളുടെ കല്യാണത്തിന് എല്ലാവരും കൂടിയിട്ട് പോകും. പിന്നീട് അവളുടെ കല്യാണ ചടങ്ങ് കാണിക്കുകയാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മുടെ നായകൻ നായികയുടെ അടുത്തോട്ട് വരുവാണ്. നായികയെ കണ്ട ഉടനെ നായകനെ കണ്ട ഉടനെ തന്നെ ഹാപ്പിയാവും, നായികയെ കണ്ട ഉടനെ തന്നെ സങ്കടം ഉണ്ടാവും, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നായികനോട് നായിക പോയിട്ട് പറയും, നായകൻ തെറ്റിപ്പോണം, നായകൻ നായികയോട് പറയും, എടാ ഞാൻ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്, നീ വിളിച്ചോണ്ട് മാത്രമൊന്നുമല്ല, നീ കാരണം നിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ വട്ടായി നടന്നേന്, നിനക്ക് എന്നോട് ഒരുപാട് താങ്ക്സ് പറയണം, നല്ല മൊമെൻറ്റ്സ് തന്നതിലും നല്ല മെമ്മറി തന്നതിലും മെമ്മറബിളായിട്ടുള്ള മൊമെൻറ്റ്സ് തന്നതിലും ഒരു ജോബ് ഉണ്ടാക്കാനും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നതിലൊക്കെ എന്നോട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. നായികി അതുപോലെ അവരോട് താങ്ക്സ് പറയും, എനിക്ക് നിന്നോടും താങ്ക്സ് പറയാനുണ്ടാ, കാരണം നിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മൊമെൻറ്റ്സൊക്കെ അടിപൊളിയാണ്, മെമ്മറബിളാണ്, അതുപോലെ തന്നെ നീ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്തത്, ഇപ്പോൾ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കൈയൊക്കെ കൊടുത്തിട്ട് അവരവിടെ നിന്ന് പിരിയുവാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകന് അവളുടെ കല്യാണത്തിന് ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല, കാരണം നായകന് ഇപ്പോഴും അവൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ വേറെ ഒരു നിവൃത്തിയില്ല, ഒരു കല്യാണം കഴിക്കാൻ ഒന്നിച്ചതല്ല. നമ്മുടെ സിനിമയുടെ പേര് പോലെ തന്നെ ഓൺ യു വെഡിങ് ഡേ, അതുപോലെ തന്നെയാണ് അവരുടെ കല്യാണം കഴിയുന്നത് നമ്മുടെ നായകന് കണ്ടു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവൻ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവിടെ നമ്മുടെ കഥ അവസാനിക്കുവാണ്. ക്ലൈമാക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ നടക്കുന്നതായിരിക്കില്ല, നമ്മൾ എത്രയോ പ്രണയിച്ച ആളുകളെ ചിലപ്പോൾ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റണം എന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിനിമ കണ്ടിട്ട് തോന്നിയത്, എൻ്റെ എക്സ്പ്ലനേഷനിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് കിഡ് കാച്ച് വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം.